Assalamu alaikum wa rahmatullah. Alhamdulillah. Alhamdulillah. Hamdan kathiran tayyiban mubarakam fi. Bahumanapatta aadaraniya adhyaksha muhsina ulghadana karma nirvahicha MGM samasthana president koodi aayittulla priyangariyaya Zuhara Mambad vivitha vishayangale abhimukhikaricha samsarikkan ivadettiyittulla panditagale നേതാക്കളെ മക്കളെ സഹപ്രവർത്തകരെ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാഥ നീ നമ്മെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ തമ്പുരാനെ EMSM ഗോൾഡൻ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് സമാപന ദിവസമായ ഇന്നത്തെ ആദ്യ സെഷൻ അൽഹംദുലില്ലാ വിദ്യാർത്ഥിനി സമ്മേളനം നടത്തിക്കൊണ്ട് ഇന്നത്തെ ഇന്ന് കാലഘട്ടത്തിന് അനുയോജ്യമായ ധാരാളം വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ സംസാരിക്കാൻ ഭാഗ്യം തന്ന പടച്ച റബ്ബിനെ ആദ്യമായി സ്തുതിക്കുകയാണ് അൽഹംദുലില്ലാ യാ റബ്ബൽ ആലമീൻ പൗരത്വ ബിൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു പലതരം വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നാൽ പരിശുദ്ധ ഖുർആനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോൾ മാത്രമാണ് മക്കളെ നമുക്ക് ഒരാശ്വാസവും ഒരു സമാധാനവും ഒരു ഊർജവും കിട്ടുന്നത് എന്നതാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം മൂന്ന് നേരത്തെ കഞ്ഞിക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിന് കഞ്ഞിക്ക് വകയില്ലാത്തതുകൊണ്ട് കച്ചവടം തുടങ്ങുന്നു കച്ചവടം തുടങ്ങിയാൽ പിന്നെ കഞ്ഞി കുടിക്കാൻ സമയമില്ലാത്തതായിട്ടാണ് നമ്മൾ കാണുന്നത് നാം ലക്ഷ്യബോധം മറന്നു പോകുന്നു ഞാൻ എവിടെ നിന്ന് വന്നു ആരാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത് ഞാൻ എവിടെയാണ് ജീവിക്കുന്നത് പൊന്നു മക്കളെ ലക്ഷ്യബോധം ഒരിക്കലും നാം മറന്നു പോകരുത് മറന്നു പോയാൽ രണ്ട് ലോകവും നഷ്ടപ്പെട്ട ആളുകളായി തീരും എന്ന് എൻ്റെ പൊന്നു മക്കൾ ആമുഖത്തിൽ ഒന്ന് മനസ്സിലാക്കുക മറ്റൊന്ന് നമുക്കറിയാം 2 ഹൈഡ്രജൻ തന്മാത്ര പ്ലസ് ഓക്സിജൻ സമം വെള്ളം അത് അതിൻ്റെ ഉത്ഭവം അതിൻ്റെ സ്രോതസ് ഇതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും നാം പഠിക്കുന്നു എന്നാൽ ദാഹിച്ചവശനായ ഒരാൾക്ക് ഒരു തുള്ളി വെള്ളം കോരിക്കൊടുത്താൽ ന്യൂട്ടൺ എന്തുകൊണ്ട് ആപ്പിൾ മുകളിലോട്ട് പോയില്ല താഴേക്ക് വന്നു അതെ അത് കണ്ടെത്തുന്നു അത് നമ്മൾ പഠിക്കുന്നു സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും എന്നാൽ ഒരു കഷ്ണം ആപ്പിൾ മുറിച്ച് വിശക്കുന്നവനെ വിശപ്പ് മാറ്റിക്കൊടുത്താൽ പ്രിയപ്പെട്ട പൊന്നുമക്കളെ അതാണ് ദീൻ പഠിപ്പിക്കുന്നത് ദീൻ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന നട്ടമെന്ത് നമുക്കറിയാം യുദ്ധത്തെക്കുറിച്ചൊന്ന് നോക്കിയാൽ അവസാനം ജീവൻ മരണ പോരാട്ടം നടത്തുന്ന അവസാന നിമിഷം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിട്ട് ദാഹം ദാഹം എന്ന് പറയുമ്പോൾ സക്കറാത്തിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു കടലിലെ വെള്ളം കുടിച്ചു തീർക്കാൻ മാത്രം ദാഹം അനുഭവപ്പെടുന്ന ആ ഒരു സന്ദർഭത്തിൽ വരെ ഒരു തോൽപാത്രത്തെ യുദ്ധക്കളത്തിലേക്ക് വെള്ളവുമായി വന്ന സഹോദരൻ ദാഹിച്ചവശനായ ആ സ്വഹാബിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോയ സമയത്തെ തൊട്ടടുത്ത് നിന്ന് ദാഹിക്കുന്ന ആളെ ചൂണ്ടിയിട്ടെ പിന്നെ അദ്ദേഹത്തിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോൾ തൊട്ടടുത്ത് അങ്ങനെ ഓരോരുത്തരിലേക്ക് മാറ്റി അവസാനം അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹം ഒരു തുള്ളി വെള്ളം കുടിക്കാതെ രക്തസാക്ഷിയായി ഞാൻ പറഞ്ഞു വന്നത് ഒരു പക്ഷേ മക്കളെ ന്യൂ ജെൻ ആയിട്ടുള്ള അതാണ് നമ്മളിന്ന് ന്യൂ ജെൻ ജെന്നായിട്ടുള്ള മക്കൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഒരു തമാശ തോന്നിയേക്കാം പക്ഷേ മക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് പോലും അവരുടെ പരസ്പരം ആ സ്നേഹം അവരുടെ മനസ്സിൻ്റെ വിശാലത നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി സങ്കുചിതമായി ചിന്തിക്കുന്ന മക്കളായി പോകരുത് നമ്മുടെ മനസ്സിൻ്റെ വിശാലത അതാണ് മക്കളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമകളായി നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനുള്ള കഴിവാണ് പിഞ്ചു മക്കളെ വളർന്നു വരുന്ന നിങ്ങളിൽ ഉണ്ടാകേണ്ടത് നമ്മൾ മനസ്സിലാക്കുക കാരണം നമ്മുടെ മന നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ വിശാലത അതൊന്നും കാരണം ഇന്നൊക്കെ നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഭിന്നശേഷിക്കാരായ നമ്മൾ പറയും ബുദ്ധിയില്ലാത്ത മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ബുദ്ധിയില്ലാത്ത കുട്ടികൾ അങ്ങനെയുള്ള മക്കളൊന്നും ചിന്തിക്കാൻ കഴിവില്ലാതെ
ഭിന്നശേഷിയായ ഒരു മകളുള്ള ഒരു ഉമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടീച്ചറേ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയുമോ? ഞാൻ മരണപ്പെടുന്നതിൻ്റെ മുമ്പേ, ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും എൻ്റെ 20 വയസ്സുള്ള മകൾ എൻ്റെ മുന്നിൽ നിന്ന് മരിക്കണം. കാരണം അത്രമാത്രം ബുദ്ധിയില്ലാത്തതിൻ്റെ പേരിൽ അവൾ ചെയ്തു വെക്കുന്നത്. ഒരു പെറ്റുമ്മ എന്ന നിലയിൽ എനിക്കല്ലാതെ മറ്റൊരാൾക്കും അത് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പെങ്കിലും എൻ്റെ ഈ 20 വയസ്സുള്ള മകളെ പടച്ചുറപ്പ് എനിക്ക് വളർത്തുന്നത് റബ്ബാണ്. ആ മകളെ റബ്ബ് തിരിച്ചെടുക്കണമെന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ടീച്ചറും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. പ്രിയപ്പെട്ട പൊന്നുമക്കളെ, സമയമില്ലാത്തത് കൊണ്ട് അതിലേക്കൊന്നും പോവാതെ ഈ ബുദ്ധി തന്ന, ഈ കഴിവ് തന്ന നമ്മൾ വിശാലമായി ചിന്തിച്ചുകൊണ്ട് എനിക്ക് പടച്ചുറപ്പ് തന്ന ഈ ആയുസ്സൊക്കെ ഏത് നിലയിൽ ഉപയോഗപ്പെടുത്തണം എന്നതൊക്കെ നമ്മൾ ആലോചിക്കണം. കാരണം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ധാരാളം ആളുകളെ ജിന്നുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നുമുള്ള ധാരാളം ആളുകൾക്ക് ഞാൻ നരകം തയ്യാറാക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. ലഹും ഖുലൂബുല്ലാ യഫ്ഖഹൂന ബിഹ, അവർക്ക് അള്ളാഹു ഹൃദയം നൽകിയിട്ടുണ്ട് പക്ഷേ അവർ ഗ്രഹിക്കുന്നില്ല. അവർക്ക് അള്ളാഹു കേൾവി നൽകിയിട്ടുണ്ട് പക്ഷേ അവർ കേൾക്കുന്നില്ല. അവർക്ക് അള്ളാഹു കണ്ണ് നൽകിയിട്ടുണ്ട് പക്ഷേ അവർ കണ്ടറിയുന്നില്ല. സന്മാർഗം കണ്ടെത്താൻ സഹായകമായ സിദ്ധികളൊന്നും ഉപയോഗപ്പെടുത്താത്ത ആളുകളെ കുറിച്ചാണ് മക്കളെ അല്ലാഹു ഖുർആനിൽ ഇത്തരം ആയത്തുകൾ പഠിപ്പിച്ചിരിക്കുന്നത്. ഫൂൾസ് റഷ് ഇൻ വേർ ഏഞ്ചൽസ് ഫിയർ ടു ട്രെഡ്, മാലാഖമാർ ചവിട്ടാൻ ഭയക്കുന്നിടത്ത് വിഡ്ഢികൾ ചാടിക്കയറും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ല വിശാല മനസ്സിൻ്റെ ഉടമകളായി, ഏറ്റവും നല്ല പെർഫെക്റ്റായ മക്കളായി വളരാൻ ശ്രമിക്കണം. ഒന്നുകൂടെ, വമൻ അഹ്സനു ഖൗല മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിൻ്റെ സത്യപ്രബോധനത്തിലേക്ക് ക്ഷണിക്കുന്ന, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന, ഞാൻ ഒരു മുസ്ലിമാണ് എന്ന് പറയാൻ അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കണം. അതിനൊരു നാണക്കേടും വേണ്ട മക്കളെ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക. അല്ലാഹുവിൻ്റെ ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നു, ഞാൻ നിൻ്റെ അടിമയാണ്, ഞാൻ നിൻ്റെ ദാസിയുടെ മകളാണ്, ഞാൻ നിൻ്റെ ദാസൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ, ഞാൻ നിൻ്റെ അടിമയാണ്, എൻ്റെ മാതാവും പിതാവും നിൻ്റെ അടിമയാണ് എന്നത് വളരെ അഭിമാനത്തോടു കൂടി. ഇവിടെ നിന്നാണ് ആരെങ്കിലും നീ എൻ്റെ അടിമയാണെന്നോ ഞാൻ നിൻ്റെ അടിമയാണെന്നോ നമ്മൾ പറയുകയാണെങ്കിൽ അത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ അടിമയെന്നും ഞാൻ മുസ്ലിമാണ് എന്നും പൊന്നുമക്കളെ അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഒരു കല്യാണത്തിന്, കാരണം ചങ്കിൻ്റെ കല്യാണത്തിന് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയൊന്ന് ആക്സിഡൻ്റ് ആയാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ മുറിവേറ്റ് ക്ഷതമേറ്റ് വല്ലാതെ അവിടെ കിടക്കുന്ന സമയത്ത് നമ്മൾ പറയോ മക്കളെ, വാ ഇവരൊക്കെ ഇവിടെ കിടക്കട്ടെ, നമ്മുടെ ചങ്കിൻ്റെ കല്യാണമല്ലേ, നമുക്ക് വേറൊരു വണ്ടി പിടിച്ച് കല്യാണത്തിന് പോകാമെന്ന് നമ്മൾ പറയൂല. ഞാൻ പറഞ്ഞു വന്നത് നമ്മളവരെ രക്ഷപ്പെടുത്തും. ഇതുപോലെ മക്കളെ, നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ഡ്യൂട്ടിയാണ്. നമുക്ക് ചുറ്റുമുള്ള അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും മുഴുകിയ എല്ലാ മക്കളെയും തൗഹീദാകുന്ന, പരിശുദ്ധ ഖുർആനാകുന്ന ഈ പ്രകാശത്തിലേക്ക്, ഈ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ മക്കളെ, നമ്മളല്ലാതെ മറ്റൊരാളില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. There is not worse evil than a bad woman and ever been produced better than a good one. അതാണ് നമ്മളെ, ഒരു ചീത്ത സ്ത്രീയേക്കാൾ ചീത്തയായ മറ്റൊന്ന് ഈ ലോകത്തില്ല, ഒരു നല്ല സ്ത്രീയേക്കാൾ നല്ലതായ മറ്റൊന്നില്ല എന്ന ആ നല്ല സ്ത്രീ, ഒരു നല്ല പെണ്ണ് എന്നതാണ് പൊന്നുമക്കളെ നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഒരു ഭർത്താവ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു തേങ്ങ ഭാര്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്ക് നീ ഇതിനെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി വെക്കണം, ഇതിനെ കൊണ്ട് ഞാനെന്ത് ഭക്ഷണം ഉണ്ടാക്കും. ഭാര്യ ഇങ്ങനെ ചിന്തിച്ചു, എന്നിട്ട് അത് പൊളിച്ചെടുത്തു, അതിൽ നിന്ന് ഒരു മുറി വെയിലത്ത് വെച്ചു, മറ്റേ മുറി ചിരണ്ടിയെടുത്തു, ഒരു ഇത്തിരി അതിൽ നിന്ന് പകുതി എടുത്ത് നെയ്യുണ്ടാക്കി, പകുതി എടുത്ത് ചമ്മന്തി ഉണ്ടാക്കി, എന്നിട്ട് ആ ഉണങ്ങിയ കൊപ്പറ കൊണ്ടുപോയി വിറ്റു, എന്നിട്ട് കുറച്ച് അരിയും വാങ്ങി വന്നു, എന്നിട്ട് ഈ ചിരട്ടയും ചകിരിയൊക്കെ കത്തിച്ച് കഞ്ഞി ഉണ്ടാക്കി, എന്നിട്ട് ആ കഞ്ഞി വന്നതിന് ശേഷം ഒരു പാത്രത്തിൽ കുലിപ്പണിക്കാരനായ ഭർത്താവിന് കുളിക്കാനുള്ള വെള്ളം വെച്ചു, കത്തിച്ചു ചേരിയും ചിരട്ടിയും കൊണ്ട്. ഭർത്താവ് കയ്യും കാലും ക്ഷീണിച്ച് തളർന്നു വരുമ്പോൾ ആ തേങ്ങയിൽ നിന്നുണ്ടാക്കിയ എണ്ണെടുത്ത് കൈക്കും കാക്കും തലക്കൊക്കെ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ കൊടുത്തു, എന്നിട്ട് നല്ല അസ്സലായി കഞ്ഞിയും ചമ്മന്തിയും കൊടുത്തു. മക്കളെ, ഒരു തേങ്ങ കൊണ്ട് നോക്കൂ, നമുക്ക് ചെറിയൊരു കഥ എൻ്റെ മക്കൾക്ക്
അതായത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിമിഷവും ഓരോ സന്ദർഭവും ഓരോ സാഹചര്യം കിട്ടുമ്പോൾ അതിനൊക്കെ എന്തൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് സ്വയം കണ്ടെത്തിയിട്ട് മക്കളെ നമ്മളിവിടെ ഒരു അടയാളമായി ജീവിച്ച് മരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ് എന്നൊരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ഈ തലച്ചോറ് വരെ അഴുകിയിട്ട് കണ്ണും നമ്മുടെ ഖബറിലുള്ള അവസ്ഥ ഒരു നിമിഷം നമ്മൾ ഒന്ന് കണ്ണോടിക്കണം മക്കളെ. കണ്ണും മൂക്കും ഇതൊക്കെ ചീഞ്ഞ് നീരായി നമ്മുടെ ഹൃദയം കിഡ്നിയും ഹാർട്ടൊക്കെ ചീഞ്ഞ് നാറി അവസാനം ഒരു ഒരു തുള്ളി ഒന്നും കടന്നു പോകാത്ത ഒരു ഓക്സിജൻ വരെ കടന്നു പോകാത്ത കബറിൽ നിന്ന് ഇതൊക്കെ നിറഞ്ഞ് ഗ്യാസായി പൊട്ടി നമ്മുടെ മരണശേഷം നമുക്ക് നമ്മെ കണ്ടാൽ തന്നെ അറുപ്പും വെറുപ്പും തോന്നുന്ന നിലയിൽ ആവേണ്ടവരാണ് പൊന്നുമക്കളെ നമ്മൾ. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത്. രണ്ടേ ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളായി നമ്മൾ അഞ്ച് കാര്യം എപ്പോഴും ഓർക്കണം. എൻ്റെ മാതാപിതാക്കൾക്ക് നീ കരുണ കാണിക്ക് പുറത്തു കൊടുക്കുന്നതാ. എനിക്ക് ഏറ്റവും നല്ല ഇണയെ നൽകണേ തമ്പുരാനെ. എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും പടച്ച റബ്ബേ. രണ്ടേ ലോകത്തും പദവി സ്വർഗം നൽകുന്ന നിലയിൽ നമസ്കാരം നിർവഹിക്കുന്നവരിൽ ദുആ സ്വീകരിക്കുന്നവരിലൊക്കെ മൂന്ന് തലമുറയുടെ നന്മക്ക് വേണ്ടി വരെ പ്രാർത്ഥിക്കുന്ന മക്കളായി ജീവിച്ച് മരിക്കാൻ നാഥ നീ നമ്മെ അനുഗ്രഹിക്കും തമ്പുരാനെ. അല്ലാഹുവേ ഈ ഇസ്ലാഹി പ്രസ്ഥാന നവോത്ഥാന പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കേണ്ട ഭാവിയിലെ മക്കളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എം ജി എമ്മിൻ്റെ പിന്മുറക്കാരായി മക്കളെ കാലെടുത്ത് വെക്കുക. അങ്ങനെ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ച് നാളെ പരലോകത്ത് സ്വർഗത്തിൻ്റെ അവകാശിയായി ജീവിച്ച് മരിക്കാൻ നാഥ നീ നമ്മെ അനുഗ്രഹിക്കുന്നു. തമ്പുരാനെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തുവ്വാബുർ റഹീം. ഇസ്ലാം.